25,000 ഇസ്രായേൽ സൈനികരാണ് ഗസയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഹമാസുമായി നേർക്കുനേർ പോരാടാൻ വിധിക്കപ്പെട്ട സൈനികർ. ആ സൈനികർക്ക് വമ്പൻ തിരിച്ചടിയാണ് ഹമാസ് നൽകുന്നത്. മാത്രമല്ല, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. മുറിവേറ്റവരെ ചികിത്സിക്കാൻ ഹോസ്പിറ്റൽ ഇല്ല. മാരകമായ ഫംഗസ് ബാധ അടക്കമുള്ള രോഗങ്ങൾ അവരെ ബാധിക്കുന്നു. ഒളിപ്പോർ നടത്തി ഹമാസ് അവരെ ഞെട്ടിക്കുന്നു. മുറിവേറ്റവർക്ക് ഇസ്രായേലിൽ പോയി ചികിത്സിക്കേണ്ട ഗതികേട്. കാരണം ഗാസയിലെ ഹോസ്പിറ്റലുകൾ ഇവർ തന്നെയാണ് തകർത്തത്. ഇപ്പോൾ മുറിവേറ്റവർ ഇസ്രായേലിൽ പോകേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ സൈനികരുടെ ആത്മബലം നഷ്ടപ്പെട്ടതായി സർവേകൾ പറയുന്നു. യുദ്ധവിദഗ്ധർ നടത്തിയ സർവേകൾ പറയുന്നു അവരുടെ ആത്മബലം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് ആത്മശക്തി നൽകാനാണ് നെതന്യാഹു ഗാസയിൽ എത്തിയത്. ഗസയിലെത്തി നെതന്യാഹു അവർക്ക് എല്ലാവിധത്തിലുള്ള ആശീർവാദങ്ങളും നൽകി. പക്ഷേ അതൊന്നും കൊണ്ട് അവരുടെ ആത്മശക്തി വീണ്ടെടുക്കാൻ കഴിയുന്നില്ല. അവർ ചിതറിക്കിടക്കുകയാണ്. ഒരുമിച്ചൊരു ആക്രമണത്തിന് പറ്റുന്നില്ല. തുരങ്കങ്ങൾ കയറിപ്പോവുകയാണ് അവർ. തുരങ്കങ്ങളിലേക്കുള്ള യാത്ര വലിയ അപകടകരമായ യാത്രയായി മാറുകയും ചെയ്യുന്നു. പല തുരങ്കങ്ങളും വ്യാജ തുരങ്കങ്ങളാണ്. ഇവർ യഥാർത്ഥ തുരങ്കങ്ങളിലേക്ക് ഇതുവരെയും പോയിട്ടില്ല. വ്യാജ തുരങ്കങ്ങളാണ്. അവിടെ വെച്ച് ഇവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഏകദേശം 1,000 പേർ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇസ്രായേൽ. മുമ്പ് അത്രയൊന്നുമല്ല, 200 പേർ 100 പേരെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ 1,000 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു. ഹമാസ് പറയുന്നത് 4,000 സൈനികർ കൊല്ലപ്പെട്ടു എന്നതാണ്. പക്ഷേ ആര് പറയുന്നതാണ് ശരിയെന്നുള്ളത് അറിയില്ല. എന്തായാലും ഇസ്രായേൽ സൈന്യത്തിന് കനത്ത തിരിച്ചടിയാണ് ഗസയിൽ ലഭിക്കുന്നത് എന്നത് കൃത്യമായ ഒരു വസ്തുതയാണ്. ഗസയിൽ ഇസ്രായേൽ സൈന്യം നിൽക്കുമ്പോൾ അപകടങ്ങൾ കൂടിക്കൂടി വരുന്നു. അവർക്ക് നേരെ പല വിധത്തിലുള്ള ഒളിയുദ്ധങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല, ഹമാസിൻ്റെ ജനത ഹമാസിനോടൊപ്പം ചേർന്ന് നിന്ന് ഇസ്രായേൽ സൈന്യത്തെ നേരിടുന്നതിൻ്റെ ധീരോചിതമായ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഗസയിലെ കുട്ടികളും ഗസയിലെ ജനങ്ങളും ഗസയിലെ സ്ത്രീകളടക്കമുള്ളവരും ഒക്കെ ഇസ്രായേലി സൈന്യത്തെ കാർക്കിച്ച് തുപ്പുന്നു. കാരണം ഒരു യുക്തിയും കൂടാതെയാണ് അവരെ ഇവർ ആക്രമിച്ചത്. ഒരു യുക്തിയുമില്ല. ഒരു യുക്തി വേണ്ടേ ആക്രമിക്കാൻ? അതൊന്നുമില്ലാതെയാണ് ആക്രമിച്ചത്. ആ ആക്രമണമാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ആ ആക്രമണത്തിന് ഹമാസ് തിരിച്ചടി കൊടുത്തു. ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ ഹിസ്ബുള്ളയെ ഗ്രൗണ്ടിലിറക്കി. ഹൂതി വിമതരെ ചെങ്കടലിലേക്ക് ഇറക്കി. ഇങ്ങനെ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ സൈനികർക്ക് ഗസയിൽ നേരിടേണ്ടി വരുന്നു. ഹിസ്ബുള്ള തുരുതുരെയാണ് ആക്രമിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്ക് നേരെ ഒരു വ്യോമാക്രമണം ഇസ്രായേൽ നടത്തി 4 ഹിസ്ബുള്ള പോരാളികളെ കൊന്നു. അതിന് ഉടൻ തന്നെ തിരിച്ചടിയുണ്ടായി. ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായത്. അതിശക്തമായ തിരിച്ചടി. ഇസ്രായേലിൻ്റെ സൈനിക പോസ്റ്റ് തകർത്ത് തരിപ്പണമായി. എന്തായാലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഇസ്രായേൽ സൈനികരാണ് ഗസയിൽ ഉള്ളത് എന്നത് വ്യക്തം. അവർക്ക് ആത്മവിശ്വാസം നൽകാൻ നെതന്യാഹു എത്തിയത് പാഴ്വേലയായി മാറി.